തന്റെ 20-ാമത് വയസ്സിൽ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ആവേശത്തിലാണ് വയലാർ സ്വദേശി സഖാവ് വാസു. വാരിക്കുന്തവുമായി സർസിപിയുടെ പട്ടാളത്തോടെ ഏറ്റുമുട്ടിയ ഓർമ്മകളിലാണ് ഈ 90-കാരൻ. ഇതിനിടയിൽ 2 ഷെല്ലുകൾ തന്റെ ശരീരത്തിൽ പതിച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ വാസു തയ്യാറായില്ല. പുന്നപ്ര വയലാർ സമരത്തിന്റെ ചരിത്രം 70 ആണ്ട് കടക്കുമ്പോഴും അതിന്റെ ചുവന്ന വഴിയിലൂടെ 20-ാം വയസ്സിൽ നീങ്ങിയ വാസു പുന്നപ്ര വയലാർ സമരത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. വാരിക്കുന്തവും കല്ലുമേന്തി നാടിന്റെ മോചനത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ പോരാടിയവരെ സർസിപിയുടെ പട്ടാളം യന്ത്രത്തോക്കുമായി നേരിട്ടപ്പോൾ ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾക്ക് തങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ആ സമരത്തിൽ വാസുവും വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വെടികുണ്ടകൾ ഏൽപ്പിച്ച വേദനയും പേറി ഏറെനാൾ വാസു നടന്നു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിലെ ജ്വലിക്കുന്ന ഓർമ്മകളായിട്ടാണ് ഈ 90-കാരൻ ഇന്നും പറയുന്നത്. അപ്പോൾ ആ നോട്ടിൽ താഴെ വീണ ഒരു ഉദ്ദേശം ഒരു 10-15 മിനിറ്റോളം പട്ടാളം വന്നു. പട്ടാളം ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളോട് പറഞ്ഞ് പിരിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞു അവർ പിരിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോവുകയില്ല എന്നുള്ള ചിട്ട അങ്ങനെയാണല്ലോ, ഉദ്ദേശമൊക്കെ അങ്ങനെയല്ലേ. അപ്പോൾ പിരിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞേ അവർ 4 വർഷം വെടിവെച്ച് എനിക്ക് അവിടെ കിടന്ന് ഞാൻ പലതും കാണേണ്ടതായിട്ടുള്ള കാര്യം തലയില്ല, കാലുമില്ല, മുറിവുമില്ല, എന്നെ പോലെ തന്നെ കൈയും കാലും ഒക്കെ ഇല്ലാത്തയുള്ള ആളുകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തിരുത്തിക്കുറിച്ച പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത് പട്ടാളത്തിൻ്റെ ക്രൂരതയ്ക്കും അനീതിക്കും മുന്നിൽ തകർക്കപ്പെട്ട തൻ്റെ യൗവനത്തെക്കുറിച്ച് വാസുവിന് ദുഃഖമില്ല. മറിച്ച് അതിലൂടെ നാടിന് ലഭിച്ച നേട്ടങ്ങളെയാണ് ഇദ്ദേഹം സന്തോഷത്തോടെ കാണുന്നത്. വയലാർ സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത് ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇന്നും അവശേഷിക്കുന്ന ഏക വ്യക്തിയാണ് വാസുചേട്ടൻ. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷജഹാൻ.